അല്ലാഹുവിന്റെ ഖുർആൻ പറയട്ടെ, ഇവിടെ കൂടി ആയിരക്കണക്കിന് ചെറുപ്പക്കാരോട് എന്റെ ഹൃദയത്തിന് തുറന്നിട്ട് ഞാൻ ഖുർആനിലെ കൂട്ടുകാര് തുടങ്ങുകയാ. പൊന്നുമോനെ, ലോകത്ത് ഏത് തെറ്റ് ചെയ്താലും ആ തെറ്റിന്റെ പുറകിലെ കൂട്ടുകാരല്ലേ. രാവിലെ പത്തം എടുത്തു നോക്കിയാൽ പെൺപാണി വന്നെടുക്കുന്നത് ഒരാളല്ലോ, ബാങ്ക് ജോലി നടത്തുന്നത് ഒരാളല്ലോ, വഴിയിലൂടെ കടന്നു പോകുന്നവനെ പിടിച്ചു പിടിച്ചിട്ട് കഴുത്തിറത്തിട്ട് മാലക വരുന്നത് ഒരാളല്ലോ, ജയിലിൽ വെച്ച് കൂട്ടുകൂടിയ കൂട്ടുകാർ, അതല്ലെങ്കിൽ റോഡിൽ പണിസൈഡിൽ വന്ന് നിൽക്കുന്ന പെറ്റാണ്ടിൽ വന്ന് നിൽക്കുന്ന പെണ്ണിനെ കാണുമ്പോ മൊബൈൽ ഫോണിൽ ഒരു ഇര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് കൂട്ടുകൂടി കൂട്ടുകാരല്ലയോ. പാവപ്പെട്ട പെണ്ണിനെ മാനഭംഗം ചെയ്തിട് ഈ ദുനിയാവിൽ ഏതൊക്കെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നുവോ അത് ഒരാൾ തന്നെ ചെയ്യുന്നതല്ല. കൂട്ടുകാര് ദിവസങ്ങളോളം ആലോചിച്ച് ഗൂഢാലോചനയുടെ പദ്ധതി ഉണ്ടാക്കി നടത്തുന്നതാ. എല്ലാ തിന്മയുടെ മുകളിലെ കൂട്ടുകാരുണ്ടെങ്കിൽ മദ്യപിക്കാനും പലിശ മേടിക്കാനും പട്ടച്ചാരായം കുടിക്കാനും നിന്റെ കൂടെ നിന്റെ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. സഹോദരങ്ങളെ, പൗവല് വയലും കഴിഞ്ഞ് മൗവല് വയലും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഒന്നര മണിക്കൂർ അവിടെ പ്രഭാഷണം കഴിഞ്ഞ് എന്റെ ബഹുമാനനായ സുഹൃത്ത് മിസ്ബാഹി യൂസഫിന്റെ കാറിൽ വരുമ്പോ റെയിൽവേ ക്രോസിന്റെ പുറകില് റെയിൽവേ ക്രോസിന്റെ ഗേറ്റ് തുറക്കുന്ന രംഗത്ത് നിൽക്കുമ്പോ എത്രയോ ചെറുപ്പക്കാരാണ്, അവര് ബൈക്കിന് രണ്ടും മൂന്നും പേരുമായി വന്ന് കേൾക്കാൻ വരുന്നു. അറിയാതെ ചിന്തിച്ചു പോയി പടത്തുറത്ത് ഇവര് നന്മ കേൾക്കാൻ കൂടിയവരാണല്ലോ. പള്ളത്തിൽ അഹമ്മദ് കബീർ വാഖറിയുടെ വയലണ്ട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പൊന്നുമോനെ നിന്റെ കൂട്ടുകാരനെ വിളിച്ച് ബൈക്കിൽ കയറ്റി വരുമ്പോ അല്ലാ കിട്ടപ്പെട്ട കൂട്ടുകാരാണ് നിങ്ങൾ. കാരണം എന്തെന്നറിയോ, തെട്ടിലോട്ട് വിളിക്കുന്നവൻ കൂട്ടുകാരനല്ല, തെട്ടിലേക്ക് ക്ഷണിക്കുന്നവൻ കൂട്ടുകാരനല്ല, മദ്യപിക്കാൻ സഹായിക്കുന്നവൻ കൂട്ടുകാരനല്ല, അവൻ യഥാർത്ഥ കൂട്ടുകാരനല്ല. കാരണം വഴിപറപ്പിച്ച കൂട്ടുകാരനാരെന്നറിയുമോ, പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. പിശാചിന്റെ വാക്ക് കേട്ടപ്പോ പിശാച് വന്നിട്ട് ആദം ഹവ്വ ദമ്പതികളോട് പറഞ്ഞപ്പോ പിശാചിന്റെ വാക്ക് കേട്ടിട്ട് ആദൻ നബിയും ഹവ്വ ബിബിയും പഴം കടിച്ചു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക, അവരെ രണ്ടുപേരെ ഈ സതിക്കുഴി തോണ്ടിക്കൊടുത്തു. അല്ല പറഞ്ഞതാണ് ഞാൻ പറഞ്ഞതല്ല. ആ പിശാച് ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുഴിയിലേക്ക് പറഞ്ഞു വിട്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും ചതിക്കുഴിയിലോട്ട് പറഞ്ഞു വിട്ടു ഖുർആൻ. ഫദല്ലാഹുമാ ബിഗുറൂർ, അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞതാ, അവർക്ക് വഞ്ചനയുടെ വഴി കാണിച്ചു കൊടുത്തു. എന്റെ സഹോദരങ്ങളെ, ആദ നബിയെയും ഹവ്വാ ബിബിയെയും പിഴപ്പിക്കാൻ പിശാചെടുത്ത രൂപമേതായിരുന്നു? പിശാചെടുത്ത രൂപമേതാ? ആദ നബിയോട് ഹവ്വാ ബിബിയോടും പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇന്നും കൂട്ടുകാർ ചെയ്യുന്ന പരിപാടി ഇതാ. ഏയ് ഇല്ലാൻ തക്കൂന മലക്കൈനി ഹൽ അദുല്ല കാലാ ഷദറത്തിൽ ഹുൽദി, ഒരു മാന്ത്രിക മരം നിനക്ക് ഞാൻ കാണിച്ചു തരട്ടെ, അത് തിന്നാൽ വമുൽക്കില്ലായബില തീരാത്ത ഐശ്വര്യം കിട്ടും. ഇന്നും കൂട്ടുകാർ പറയുന്ന ഇതാ. ഒന്നും അറിയാത്ത അവന്റെ അടുക്കൽ വന്നിട്ട് പറയും, ഒരു മാന്ത്രിക വസ്തു നിനക്ക് ഞാൻ തരട്ടെ, അത് നിന്റെ ചുണ്ടിന്റെ അടിയിൽ വെച്ചാ നീ ദുനിയാവിലെ സ്വർഗം നേരിട്ട് കാണും. അവൻ ആദ്യത്തെ പൊതി കഞ്ചാവ് കൊടുക്കും, അല്ലെങ്കിൽ ആദ്യത്തെ ഹഷി. അന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പിശാച് പരത്തിയ അതേ തന്ത്രമാണ് കൂട്ടുകെട്ടിന്റെ ഇടയിൽ. ഒരു ചെറിയ പൊതി, ഒരു ചെറിയ പൊതി, അല്ലെങ്കിൽ ഒരു ചെറിയ സിഗരറ്റ്, നീ ഇത് തിന്നു നോക്ക്, ദുനിയാവിലെ സ്വർഗം നീ ഇപ്പൊ കാണും. അവനതെടുത്തിട്ട് ആ സാധനം ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടി, അങ്ങനല്ലേ, അങ്ങനല്ലേ. പാവം പിള്ളേർക്കൊന്നും അറിഞ്ഞൂടാ കഷ്ടം ഇതിനുണ്ട് ഒന്ന്. അതിങ്ങനെ ഉള്ളം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ചുരുട്ടിയിട്ട്, പിന്നെ നമ്മുടെ മക്കളാണ് ഒരു കുണവുണ്ട്, പണ്ട് മുതലവന്മാർ ഊതി ഊതിയെ കഴിക്കും ഒരൊറ്റ ഊതര, അതിന്റെ പൊടിയല്ല എന്ന് പറന്നു പോകും, എന്റെ കട്ടയൊക്കെ അതിനകത്ത് കിടക്കും. അതിങ്ങനെ ചുരുട്ടിയെടുത്ത് അതിന്റെ ആദാവും ഷർത്തും പറഞ്ഞു അനുസരിച്ച് ഈ ചുണ്ടിന്റെ ഇടയിലോട്ട് തിരികെ വെച്ചാൽ പിന്നെ മൂപ്പിലാൻ ദുനിയാവിലെ സ്വർഗത്തില. ആരാ തന്നത്? ആരാ തന്നത്? കൂട്ടുകാരൻ. അല്ലാതെ ആകാശത്തിൽ നിന്ന് മഞ്ഞ സ്ഥലം ഇറങ്ങിയത് മാറി ഇറങ്ങിയതല്ലോ. എന്റെ പൊന്നു ചെറുപ്പക്കാരെ പഠിച്ചോളി, കൂട്ടുകെട്ട് ആപത്താണ്. എല്ലാ കൂട്ടുകാരെയും ഞാൻ പറഞ്ഞുതരാം, ഒമ്പത് കൂട്ടുകാരുണ്ടെന്നാണ് ഖുർആൻ. ഖുർആൻ പറഞ്ഞ കൂട്ടുകാരാണ്, ഞാൻ പറഞ്ഞ കൂട്ടുകാരല്ല. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ ഉറക്കെ പറയുന്നു, അള്ളാഹു അങ്ങനെ ആക്കട്ടെ. ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ആദൻ നബിയെയും ഹവ്വാ ബീവിയെയും ഈ പഴം കഴിക്കാൻ പറഞ്ഞപ്പോ ആദൻ നബിയും ഹവ്വാ ബീവിയും പറഞ്ഞു, ഓ അങ്ങനെയാണോ, ഇത് കഴിച്ചാ അങ്ങനെ മലക്കായി മാറുവോ? ശങ്കിച്ചു നിന്നപ്പോ പിശാച് എന്ത് ചെയ്തു? കൂട്ടുകാരൻ
ആദന്നബി ആ വാഹനം നടന്നു പോകുമ്പോ സഹോദരങ്ങളെ ആവരും
കഴിഞ്ഞ വനത്തിന്റെ ഭാഗത്തെത്തുമ്പോ ആ മൂന്ന് പേര് ഡ്രൈവറിൽ ഒരാൾ മൊബൈൽ ഫോൺ എടുത്ത് വേറൊരുത്തനെ വിളിക്കുന്നത് കണ്ടു. ഭാഷ അറിയാത്തത് കൊണ്ട് തിരിച്ചറിഞ്ഞില്ല മലയാള ഭാഷയിൽ അവൻ പറഞ്ഞതെന്തെന്ന്, മൊബൈൽ ഫോണിലൂടെ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞതെന്തെന്ന്. ആ പാവപ്പെട്ട പെണ്ണ് തിരിച്ചറിഞ്ഞില്ല. നമ്മുടെ ഈ പച്ച മലയാളത്തിൽ നടന്ന കഥയാണ് പറയുന്നത്. എന്തിനാണ് ഖുർആനിലെ കൂട്ടുകാരെന്ന് ചോദിച്ചാ മറുപടി പറയും, അതിനെ കുറിച്ചേ പറയാൻ പാടുള്ളൂ. അതാണ് ഈ സമൂഹത്തോട് പറയേണ്ടത്. സഹോദരങ്ങളെ, നിബിഡവനത്തിലെത്തിയപ്പോ ആളുകൾ പാർക്കാത്ത നിബിഡവനത്തിലെത്തിയപ്പോ ആ പാവപ്പെട്ട തമിഴ്നാട്ടുകാരന് രണ്ട് കൈയും രണ്ട് കാലും കെട്ടി അവനെ ലോറിയുടെ ക്യാബിനിൽ ഇട്ടിട്ട് താക്കോല് കൊണ്ടുപോയി. 17 വയസ്സുള്ള ബംഗാളി പെൺകുട്ടിയെ മൂന്ന് പേരും താങ്ങിയെടുത്തു കൊണ്ടുപോയി. ആരും കാണാത്ത വനന്തത്തിന്റെ നടുവ്, കാരണച്ചോലയുടെ നടുവ് ആ മൂന്ന് പേർ ഈ പാവപ്പെട്ട പെൺകുട്ടിയെ മാനഭംഗപ്പെടുത്തി മലത്തി കിടത്തി മാനഭംഗം ചെയ്യുമ്പോ ഓരോരുത്തരോരോരുത്തരായി അർത്ഥമറിയാത്ത ഭാഷയിൽ പാവപ്പെട്ട നിഷ്കളങ്ക 17 കാര്യ നിലവിളിക്കുമ്പോ ഓരോരുത്തരായി അവളെ കടിച്ചു മുറിച്ചിട്ട് ആ പാവപ്പെട്ട പെണ്ണിന്റെ മാനം ചിന്തുമ്പോ ആ പാവപ്പെട്ട പെണ്ണിന്റെ വസ്ത്രമൂടി മാറുമ്പോ കാട്ടിൽ താമസിക്കുന്ന കാട്ടാന പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, കുറുക്കം പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ, ഷോളയാട് വനത്തിലെ കുറുനരി പോലും കരഞ്ഞിട്ടുണ്ടാവില്ലേ. കുറുനരികൾ ഇങ്ങനെ അക്രമം കാണിക്കാറില്ല. കാട്ടാന ഇങ്ങനെ പിടിയാണിങ്ങനെ മാനം കെടുത്താറില്ല. കാട്ടുപുലിയും ശമ്പുലിയും ഇങ്ങനെ മട്ടരുത്തന്റെ പച്ചമാംസം കത്തിപ്പിടിക്കാറില്ല. സഹോദരങ്ങളെ, സഹോദരങ്ങളെ, മൂന്ന് പേര് മാറി മാറി ആ 17 വയസ്സുകാരിയെ മാനഭംഗപ്പെടുത്തി അവളുടെ ഉടുതുണി വലിച്ചെറിഞ്ഞു. അവസാനം ആ പെണ്ണ് എടുന്നേറ്റോടുമ്പോ വനാന്തരത്തിലൂടെ ഒരാശ്രയം തേടി ഓടുമ്പോ അങ്ങകലെ നിന്നൊരു ബൈക്കിന്റെ വെളിച്ചം കണ്ടു. ഏതെങ്കിലും ഒരു സഹായിയാണെന്ന് കരുതി എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന ആ പെണ്ണിന്റെ മുമ്പിൽ ബൈക്ക് നിന്നു. ഒരു സിനിമയുടെ കഥയല്ല ഞാൻ പറയുന്നത്, ഒരു റൊമാൻറ്റിക് ഭാവനയല്ല പറയുന്നത്. ആ ബൈക്കിൽ വന്നവൻ രക്ഷകനാകുമെന്ന് കരുതിയപ്പോ ആ ബൈക്കിൽ വന്നത് ആരെന്നറിയുമോ? ഇരയെ കെട്ടിയപ്പോൾ ലോഡ് ഡ്രൈവർ ഫോണിൽ വിളിച്ചു വരുത്തിയ കൂട്ടുകാരൻ, എനിക്കൊരുത്തിയെ കെട്ടിയിട്ടുണ്ട് പങ്കുവെക്കാൻ വരാൻ പറഞ്ഞപ്പോ നാട്ടിലിരുന്ന കാട്ടുമൃഗം അവന്റെ പേര് സുധീർ എന്നാണ്, അവനാണ് വന്നത് ഇരയെ പങ്കുവെക്കാൻ. അവനും പിടിച്ചു നിർത്തി സഹായിയാകുമെന്ന് കരുതി നിലവിളിച്ചവൻ പിടിച്ചു കെട്ടിയവളെ മാനം ചെയ്യുമ്പോ ഉടുതുണി വലിച്ചെറിഞ്ഞു പെണ്ണിനെ പരിപൂർണ വസ്ത്രയായി നാലു പേര് പിച്ചു ചിന്തിയ പെണ്ണ് നാട്ടിലൂടെ ഭ്രാന്ത് പോലെ ഓടുമ്പോ നിലവിൽ കേട്ട ഏതോ അയൽവക്കക്കാരാണ് ഓടി ചെല്ലുമ്പോൾ നൂൽബന്ധമില്ലാതെ കടിച്ചു പറിച്ച ചുണ്ടുകളുമായി ശരീരവുമായി പൊട്ടിക്കരയുന്ന പെണ്ണ് ആരോ മറയ്ക്കാൻ വസ്ത്രം കൊടുത്തു. എന്റെ പൊന്നു സഹോദരങ്ങളെ, ബംഗാളിയായ 17 വയസ്സുള്ള പെണ്ണിനെ കാണണോ? കാസർഗോഡുകാരെ കാണണോ? പട്ടാമ്പിക ഗവൺമെന്റ് ഹോസ്പിറ്റലില് മാനസിക നില തകരാറിലായി ഭ്രാന്തിയെ പോലെ ആ 17 വയസ്സുകാരി ആരാണ് ചെയ്തത്? ഒരു പെണ്ണിനെ കിട്ടിയപ്പോ വരാൻ പറഞ്ഞ മൊബൈൽ ഫോണിൽ കൂട്ടുകാരനെ വിളിച്ചു. ആ കൂട്ടുകാരൻ പങ്കുവച്ചപ്പോ സഹോദരങ്ങള് കൂട്ടുകെട്ടാണ് തകർത്തത്, കൂട്ടുകെട്ടാണ് തകർത്തത്. എല്ലാ തിന്മയുടെ മകളിലും കൂട്ടുകെട്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന പള്ളത്തെ പ്രിയപ്പെട്ട പെങ്ങളെ, നല്ലവരോടെ കൂട്ടുകൂടാവൂ, എല്ലാവരുമായി കൂട്ടുകൂടാൻ പാടില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ പെങ്ങളെ, കേരളത്തിൽ നടന്ന എത്രയോ പെൺവാണിഭങ്ങളുണ്ട്. കിളിരൂര് പെൺവാണിഭം, കവിയൂര് പെൺവാണിഭം, ഇതിരാ പെൺവാണിഭം. 15 വയസ്സ് പ്രായമുള്ളപ്പോ സീരിയലിൽ അഭിനയിക്കുന്ന സ്വപ്നമായി പൂമ്പാട്ട ോട് സ്വപ്നം പറഞ്ഞ അവസാന കോട്ടയം മെഡിക്കൽ കോളേജില് 85% കത്തിക്കരിഞ്ഞ് ചാമ്പലായി കിടന്ന നിന്റെ കിളിരൂരിലെ ശാരിയ വീട്, കവിയൂരിലെ അനകയ വീട്, കിളിരൂര് പെൺമാണിവ കേസിൽ കോടതി ശിക്ഷിച്ചു. ആരാണ് 15 വയസ്സുള്ള പെണ്ണിന് 70 പേർക്ക് പിച്ചി ചിന്നാൻ കൊടുത്തതെന്നറിയോ? ആ നാട്ടിലെ കാമുകന്മാരല്ല, അവളുടെ അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഏതായ സ്നായരാണ്. ആരാണ് കൊടുത്തത്? അവളുടെ അമ്മയുടെ കൂട്ടുകാരി, ആ കൂട്ടുകാരിയാണ് പ്രലോഭിച്ചിട്ട് കൊടുത്തത്. ഏത് പെൺവാണിഭത്തിന്റെ കഥ എടുത്തു നോക്കോ, ഒരു പെണ്ണിനെ കൂട്ടിക്കൊടുത്തത് ആണല്ല, അവരുടെ കൂട്ടുകാരിയാണ്, അവളുടെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു, പിശാച് നിന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഒരാത്മാർത്ഥ സുഹൃത്തിന്റെ രൂപത്തിലാണ്. അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ്.